Hi friends, welcome back to my channel. Pinu namukku Vishuvine kani kaananulla konnappu engane valare pettanne ne paper chit undaki edukkan nokka. Appo adinu vendi idu pole 5 4 3 cm illa idu pole 3 square cut cheyid eduthittund. Idu pole 5 cm illa square eduthittu idu pole nu fold cheyidittund. Veendum adine idu pole nu fold cheyid edukka. Nammal paper flower okka undakkan vendittu fold cheynadu pole thanneyanu. Idu pole rendu konum pidichittu idu pole nu fold cheyid edukka. Namukku adinte mokkalle petal shape pole or raw shape idu pole nu cut cheythu edukka adinte adile idu pole cut cheythu cheriya oru hole ittu edukka namukku adine nivarthi edukka appo namukku idu pole flower aayittu kittum namukku adil oru petaline idu pole cut cheythu maattam namukku kathrika vechittu idu pole petals okku onnu shape cheythu edukka nammala cut cheytha bhagam idu pole namukku glue aakittu onninte mogalkaaki ottichu edukka idu pole oru green color paper eduthittund adinte mogal idu pole namukku cherudayittu onnu cutting ittu edukka ഇതുപോലെ കട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് അതിന്റെ അടിഭാഗം പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം ട്ടോ കത്രി വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം നമ്മൾ ആ ഹോൾ ഇട്ട ഭാഗത്തിലൂടെ നമുക്ക് ആ പീസിനെ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ ബാക്കി രണ്ട് ഫ്ലവറിനെയും ചെയ്തെടുക്കാം ഇതുപോലെ ഞാൻ ചെറിയൊരു ഫ്ലവറും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതിനെ കറക്റ്റ് ഇതുപോലെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം ഇതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട് അതിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കതിനെ നിവർത്തിയിട്ട് വീണ്ടും അതിൻ്റെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്ലവറിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം നമുക്ക് കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതുപോലെ 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്ററിലുള്ള കുറച്ചധികം ഫ്ലവേഴ്സ് ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതിനെ മാറ്റി വെക്കാം ഞാനിതുപോലെ ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ മുകളിൽ ഇതുപോലൊരു ഷേപ്പ് വരഞ്ഞെടുക്കാം അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസിയായിട്ട് വരഞ്ഞെടുക്കാൻ കഴിയും കേട്ടോ ഇതുപോലെ നമുക്ക് സ്റ്റെമ്മിൻ്റെ പോലെ ഇതുപോലെ കുറച്ചധികം വരഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ഈ പേപ്പറിൻ്റെ ഫുൾ ലെങ്ത് ആയിട്ട് വരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതുപോലെ ഫുള്ളായിട്ട് വരഞ്ഞെടുക്കാം ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിതുപോലെ ഫുള്ളായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഓരോ സ്റ്റെമ്മിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മൾ ഫ്ലവറിനെ ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം വലിയ ഫ്ലവർ വെച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആ ഫ്ലവറിൻ്റെ അടിഭാഗം കട്ട് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഈസിയായിട്ട് തന്നെ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ചെടുക്കാൻ കഴിയും നമുക്ക് ആദ്യം ഇതുപോലെ വലിയ ഫ്ലവേഴ്സ് കുറച്ച് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ ഞാൻ കുറച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ താഴെ നമ്മൾ 4 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുത്ത ഫ്ലവേഴ്സിനെ ഒട്ടിച്ചെടുക്കാം ഇനി കളർ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് വൈറ്റ് കളറിൽ ഇതുപോലെ ഫ്ലവർ വെട്ടിയെടുത്തിട്ട് അതിനെ കളർ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ നമ്മൾ അടുപ്പിച്ച് ഒട്ടിച്ചെടുക്കാൻ നോക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇനി അതിൻ്റെ താഴെ നമ്മൾ 3 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുത്ത ഫ്ലവേഴ്സിനെ ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഏറ്റവും താഴെ നമുക്ക് അതിൻ്റെ നമ്മൾ മൊട്ട് പോലെ ഉണ്ടാക്കിയെടുത്ത ചെറിയ ഫ്ലവർ ഉണ്ടല്ലോ അതിനെ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുകൾ ഞാൻ ഇതുപോലെ ഒരു ഫ്ലവറും കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ കൊന്നപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതുപോലെ കുറച്ച് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിതുപോലെ 3 എണ്ണം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇതിനെ മാറ്റി വെക്കാം ഇനി നമുക്ക് കുറച്ച് ലീഫും കൂടിയും കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിതുപോലെ 4 ആയി ഫോൾഡ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ കൊന്നപ്പൂവിൻ്റെ ലീഫ് കുറച്ച് വലിയ ലീഫാണല്ലോ അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഏകദേശം അതേ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കുറച്ചധികം ലീഫ് കട്ട് ചെയ്തെടുക്കാം നമുക്കിനി ഇതിനെ മാറ്റി വെക്കാം ഇതുപോലെ കുറച്ചധികം കട്ടിയുള്ളൊരു കാർഡ്ബോർഡ് പീസ് എന്തെങ്കിലും എടുക്കാം നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വരഞ്ഞതുപോലെ ജസ്റ്റ് ഒരു സ്റ്റെമ്മ് പോലെ അല്ലെങ്കിൽ മരത്തിൻ്റെ തണ്ട് പോലെയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം
ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതുപോലെ കളർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കളർ പേപ്പർ ഉണ്ടെങ്കിൽ സെയിം കളർ ഒട്ടിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതുപോലെ ഫുള്ളായി കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ലീഫിനെയൊക്കെ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് നമ്മൾ ഐഡിയക്ക് അനുസരിച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കട്ടിക്ക് വേണമെങ്കിൽ രണ്ട് പീസായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ആ കാർഡ്ബോർഡ് പീസ് കട്ടി കുറവാണെങ്കിൽ നമുക്ക് രണ്ട് പീസായിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. ഞാൻ നമ്മൾ ലീഫിനെയൊക്കെ ഒന്ന് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കനുസരിച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മൾ ഓരോ സ്റ്റെമ്മിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ലീഫിന് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ലീഫെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫ്ലവേഴ്സ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതും ഇതുപോലെ ഒന്ന് ലീഫിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ നമ്മൾ ഇടയ്ക്ക് അനുസരിച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ട് നമുക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ച ഫ്ലവേഴ്സ് എടുക്കാൻ നമുക്ക് ഇതിനെയും കൂടി നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ മൂന്നെണ്ണം ഒരുമിച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. നമുക്ക് ആദ്യം ഒന്നിനെ ഒട്ടിച്ചെടുക്കാം. നമ്മൾ ആ ഒട്ടിച്ച ഭാഗം കാണാതെക്കാൻ വേണ്ടി നമുക്ക് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ലീഫും അതുപോലെ തന്നെ ഞാനൊരു ജസ്റ്റ് ഒരു ഫ്ലവർ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ബാക്കി രണ്ടിന് ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ മൂന്നും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ അതിൻ്റെ സ്റ്റെമ്മ് കാണാതെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ലീഫ് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഒരു ഫ്ലവർ ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊന്നപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വിഷുവിന് കണി കാണുന്ന കൊന്നപ്പൂ നമുക്ക് തന്നെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ഡബിൾ ടാപ്പൊക്കെ ഒട്ടിച്ച് ഇതുപോലെ വാളിൽ ഹാങ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.